ഫ്രണ്ട്സ് വാട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു ബാദു ടോക്സ്. അപ്പോൾ ബാദു ടോക്സിൻ്റെ ഒരു കിടിലം വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക, ഒരു മൈൻഡ് റിലാക്സിങ് വീഡിയോ നമുക്ക് കാണാം കേട്ടോ. മൈൻഡ് റിലാക്സിങ് വീഡിയോ പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ കാണാൻ. അങ്ങനെ ആയിരുന്നൊരു കുറച്ച് വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പലപടന്നും ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, കണ്ടാൽ നമുക്കൊരു നല്ല രസം തോന്നും. ഇങ്ങനെയൊക്കെ നല്ല ഒരു ചെയ്താൽ അല്ലെങ്കിൽ ഇതൊന്നും കാണുമ്പോൾ മൈൻഡൊന്നും റിലാക്സ് ആവില്ലേ, അങ്ങനെയായിരുന്നു വീഡിയോസാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആ ബ്ലും സ്ഥലത്ത് വന്ന് ഇങ്ങനെ നല്ല ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്നുള്ളത് കുറച്ച് മൈൻഡ് റിലാക്സിങ് വീഡിയോ ആണ്. പിന്നെ പോരാത്തതിന് കുറച്ച് സെക്കൻഡ് എന്തോ ഒരു മിനിറ്റ് അറ്റം അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചിലത് 10 സെക്കൻഡ് ഉണ്ടാവും, 9 സെക്കൻഡ് ഉണ്ടാവും, ചിലത് കുറച്ചുള്ള വീഡിയോസാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണത് നോട്ട് 8 പ്രോയിലും പിന്നെ നമ്മൾ എന്താ പറയുക വീഡിയോസ് കാണുന്നത് M21 നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് പുല്ലായിരുന്നു, അല്ലെ, പുല്ല് പോലത്തെ ഒരു ഗ്രാസിൽ ഒരു ജെല്ലിലിങ്ങനെ അമത്തുന്ന സമയത്ത് നല്ല രസമായിരിക്കുമല്ലോ. അതിങ്ങനെ ഇങ്ങനെ തളർന്ന സമയത്ത് ചില എന്താ പറയുക നമ്മൾ കുറച്ച് പഞ്ഞുകൾ ഉണ്ടാവുമല്ലോ, പഞ്ഞുകളൊക്കെ ഇങ്ങനെ തുറന്ന സമയത്ത് ഒരു രസം ഉണ്ടാവില്ലേ, ആ ഒരു രസം നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. നമുക്കിനി അടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓ, ഇതൊരു കിടിലും പേടിയാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ മണ്ണിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പൂന്തി പോവില്ല. നമ്മൾ ഈ മഴ പെയ്യണ സമയത്ത് ഈ ചെളിയിലൊക്കെ കളിക്കുമല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ ചെളിയിലൊക്കെ കളിക്കുമല്ലോ. ചെളിയിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ ക്ലിക്ക് പോവില്ലേ, ആ ഒരു ശബ്ദം കേട്ടില്ലേ, ഒരു ഇങ്ങനെ പോവില്ലേ ഒരു ശബ്ദം, ഒരു ശബ്ദം കിടിലിന് ശബ്ദമാണ് കേട്ടോ സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെയുള്ള മൈൻഡ് റിലാക്സിങ് വീഡിയോസ് നമ്മൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ കണ്ടുവരാറ്. മലയാളത്തിലൊന്നും അങ്ങനെ അധികം പേര് ചെയ്യാറില്ല. അതായത് നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു തണ്ണിമത്തൻ, നമുക്ക് വിവിധ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ രീതിയിൽ അവർ കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ചിലർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, വീഡിയോ എങ്ങനെയുണ്ട്, സംഭവം പൊളിയല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൈഡിലൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ തണ്ണിമത്തനിൽ സാധാരണ നമ്മൾ കട്ട് ചെയ്യാൻ കഴിക്കും. അതല്ലാണ്ട് നമ്മൾ പുതിയതായിട്ട് എന്താ പറയുക പുതിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം നമുക്ക് പാപ്പാ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാറില്ല. കാരണം നമ്മൾ തണ്ണിമത്തൻ കിട്ടി അപ്പം തന്നെ കഴിക്കാനായ പരിപാടിയാണല്ലോ. പക്ഷേ ഇങ്ങനെയായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സംഭവം നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ ഈ വലിയ വലിയ റിസപ്ഷൻസിനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഡെക്കറേഷൻസ് ആയിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുക. ഇതുപോലുള്ള ഇംഗ്ലീഷ് വീഡിയോസിൻ്റെ ഇംഗ്ലീഷ് വീഡിയോസും കാര്യങ്ങളും പിന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടും ചിലവർ തണ്ണിമത്തം കൊണ്ട് ഹെൽമെറ്റ് അതൊക്കെ കണ്ടിട്ടില്ല. ഹെൽമെറ്റ് പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ഓരോ ഈ താറാവ് അരയന്നം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നല്ല കാണാൻ പൊളിയായിരിക്കും സംഭവം. ഈ ഗ്ലാസ്സിലൊക്കെ ഉണ്ടാക്കണതേ അതൊക്കെ സംഭവം പൊളിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീട് കാണാം. നിങ്ങൾ സ്ട്രോബറിൻ്റെ വീടാണ്,
കാണുമ്പോൾ നല്ല കേൾക്കാൻ ആ പാട്ട് കേൾക്കാൻ എന്താ പറയുക ഈ ഒരു എന്താ ലോലിപ്പോപ്പാണെന്ന് തോന്നുന്നു. ലോലിപ്പോപ്പ് അതായത് നമ്മൾ സ്ട്രോബെറി ഇല്ലേ, സ്ട്രോബെറി നേരെ ഒരു ക്രീമിൽ മുക്കിയിട്ട് അതിങ്ങനെ തിരിക്കണ ഒരു സാധനമാണ്. അതായത് വലിയ വലിയ ഫാക്ടറികളിലും കാര്യങ്ങളൊക്കെയാണ് സംഭവം കൂടുതലായിട്ട് കാണാറുള്ളത്. അത് ഈ എന്താ പറയുക ഈ ചോക്ലേറ്റൊക്കെ ഉണ്ടാവും ഇതുപോലെ ചോക്ലേറ്റിലൊക്കെ മുക്കാറുണ്ട്. ഇങ്ങനെ ചോക്ലേറ്റ് ചോക്ലേറ്റും വാനിലയും കൂടി മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ തിരിക്കണ ഒരു രസമുണ്ട്. അപ്പോൾ അത് പൊളിയായിരിക്കും സംഭവം, കാണാൻ വേറെ ഐറ്റമാണ് സംഭവം. അത് അങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ദിവസം ദിവസം ചെയ്യണത്. ഓക്കെ, ആയിട്ട് ഒരു ഫൺ വീഡിയോ ആണ്. ഫൺ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും സംഭവം കാണാൻ. എന്തെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു കൊക്കക്കോളയും മെൻഡോസും തമ്മിലുള്ള റിയാക്ഷൻസ് അറിയാലോ. അതായത് ഇട്ട സമയത്ത് അത്രയും കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ അതിനുള്ള ഓക്സിജൻ മൊത്തം പുറന്തള്ളും. അങ്ങനെയാണ് ഈ അങ്ങനെ മൊത്തം അങ്ങനെ പത പോലെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ പൊന്തണത്. അതുപോലെ ഈ കൊക്കക്കോളയിൽ മെൻഡോസ് ഇട്ടിട്ട് അപ്പം തന്നെ കുടിച്ച എങ്ങനെയുണ്ടാവും അതൊന്ന് കാണാടാ. അത് കണ്ടില്ലേ, അതായത് അത് ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യങ്ങളൊക്കെ ആ കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തരിപ്പിലിങ്ങനെ കയറിയാണ്ടല്ല, അതായത് നമ്മൾ പെട്ടെന്ന് ശ്വാസത്തിനിങ്ങനെ കയറിയാൽ ആളെ സ്പോട്ടിൽ ഡിംന്ന് പണി കിട്ടും, ആൾ പോയി കിട്ടും. സംഭവം പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംഭവം അത്രയും ഡേഞ്ചറാണ്. അതൊന്നും ഇങ്ങനെ എന്താ പറയുക വലിയ വലിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് കൊക്കക്കോളി മെൻഡോസും തമ്മിലുള്ള എക്സ്പെരിമെൻറ്റ്സ് വലിയ വലിയ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റേത് മാത്രമായിട്ടുള്ള ചാനലുണ്ട്. അതായത് 1000 ലിറ്റർ കൊക്കക്കോളയിൽ ഒരു എന്താ പറയുക ഒരു 500 കിലോ അല്ല 500 കിലോ അല്ല ഒരു 500 പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് ഇതിലിടുക. അപ്പോൾ ഒരു പൊന്തി വരുന്ന ഒരു സാധനമുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഈ കൊക്കക്കോളയിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ മൊത്തം കൊക്കക്കോള നിറയ്ക്കും. എന്നിട്ടിങ്ങനെ ഈ എന്താ മെൻഡോസ് ഇങ്ങനെ വാരിയിടുന്നത് സംഭവം ഭയങ്കര റിയാക്ഷനാണ്. ഇത് തമ്മിൽ ഭയങ്കര റിയാക്ഷൻ നടക്കും. അതായത് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും തമ്മിലുള്ള ഒരു റിയാക്ഷനാണ് സംഭവം അവിടെ നടക്കുന്നത്. ആ സമയത്ത് മൊത്തം അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളും, മനസ്സിലായില്ലേ. അപ്പം എന്തായാലും ഇതുപോലുള്ള ആരും ചെയ്യാണ്ടിരിക്കുക. പക്ഷേ സംഭവം കാണാൻ നല്ല രസമാണ്. പക്ഷേ മൂക്കൂടെയൊക്കെ വന്നു ആ കുട്ടി പണിപാളി സംഭവം സത്യം പറഞ്ഞു. ഓക്കെ, നമ്മൾ എന്താ പറയുക നമ്മളെല്ലാവരും വീട്ടിലും കാര്യം പോപ്കോണൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ. വീട്ടിലെ എല്ലാവരും പോപ്കോണും കാര്യങ്ങളും നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അവിടെ എല്ലാവരും പോപ്കോണും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ വീട്ടിൽ തന്നെ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കി എടുക്കാം. അതെങ്ങനെയെന്നായിരിക്കും നമുക്ക് വീഡിയോ കാണാം. സംഭവം വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് ആർക്കും വേണമെങ്കിലും സംഭവം ആർക്കും ഉണ്ടാക്കി എടുക്കാം. കാരണം കുറച്ച് ഓയിലാണെങ്കിൽ ഓയിലായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക. ഓയിലും ഒരു ചട്ടി ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചോളം വരിയിടുക. പച്ചച്ചോളം കുറച്ച് ഡ്രൈ ആയതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അതായത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവുള്ള കുറച്ച് ചോളം വാരിയിട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ചും കൂടി വണക്കുക. അപ്പോഴേക്കും സംഭവം നല്ല ചൂടാകും തോറും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അടച്ചതിന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സാധനം പോപ്കോൺ അങ്ങനെ ചാടി മാറിയും. സമയം പൊളിയായില്ലേ സമയം വീഡിയോ കാണാൻ. ഓക്കെ, ലാസ്റ്റ് വീഡിയോ എന്നുള്ളത് ഒരു ചെറിയൊരു നല്ല രസമുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലും വെള്ളവും കൂടിയിട്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് നല്ല രസമില്ലേ കാരണം അത് നമ്മള് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ അപ്പളിക്ക് നമ്മൾ വെള്ളം നിൽക്കുക. അതായത് നമ്മൾ മുകളിലേക്ക് പോയിട്ട് പിന്നെയും ബാക്ക് വരുമ്പോൾ വെള്ളം, പിന്നെയും ആ സമയത്ത് വെള്ളം ഓടുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് പിന്നെയും വെള്ളം പോകുക. നല്ല രസമില്ലേ സംഭവം. ഇതുപോലെ നമുക്ക് ഈ ചൈന നാട്ടിലാണ് ഇതുപോലെയുള്ള കിട്ടുന്ന സംഭവങ്ങൾ ചെയ്യാറുള്ളത്. ആ കാരണം അവർക്ക് ഭയങ്കര എന്താ പറയുക ക്രിയേറ്റീവായിട്ടുള്ള ചിന്തിക്കുമല്ലോ സംഭവം. ഓക്കെ, സംഭവം പൊളിയായിരിക്കും. സംഭവം ഇത് നമുക്കതൊരു ഫൺ വീഡിയോ, അതായത് ഫൺ പ്ലസ് കുറച്ച് കാണാൻ നല്ല രസമുള്ളൊരു വീഡിയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി വീഡിയോസൊക്കെ നമ്മൾ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ആ കുത്തി പൊട്ടിക്കുക.